അഖിൽ മാരാറ് നിലവിലെ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ അപ്സരയുടെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറിയാണ് അഖിൽ മാരാറ് ഈ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡിനെ വിളിച്ചിരിക്കുന്ന പച്ചത്തെറി, ഭീഷണി, അടിക്കും എന്ന് പറയുക, പോ മുട്ടമുട്ടം ചീത്തയാണ്, മുട്ടമുട്ടം ചീത്തയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അഖിൽ മാരാറ് വിളിച്ചു വാരി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ആ വോയിസ് കിട്ടിയിട്ടുണ്ട്, കേൾപ്പിക്കാം. ഹലോ, ആ പലതുണ്ടെങ്കിൽ മുൻപേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽ മാരാറാണേ. അല്ല, നീ എന്താ ചോദിച്ചു ആദ്യം? എന്താ ചോദിച്ചു? അല്ല, പലതുണ്ടെങ്കിൽ മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല, നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ. പിന്നെ അങ്ങനെ അഭിപ്രായം വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതുണ്ടെങ്കിൽ മുമ്പേ ഉണ്ടായവരാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവരാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ എടാ, നിന്നെ വഴി എനിക്കറിയത്തില്ല കേട്ടോ. അതിനെ പറ്റി ഒന്നും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എനിക്കൊരു വൈരമില്ലടാ മയിലേ, നീ ആദ്യം മനസ്സിലാക്കി. ഇനി ഞാൻ നിന്നോട്ടൊരു കാര്യം പറയാം, ഞാൻ പറഞ്ഞ നീ കേട്ടോ. ഇനി ഞാൻ ലൈവിൽ എന്താ പറഞ്ഞത് നീ കേട്ടോ. ഇല്ലടാ, ഞാൻ കേൾക്കാറില്ല, കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അന്നേരം അന്നേരം നീ വല്ലടത്ത് കിടക്കുന്ന വളിക്ക് വിളി കേൾക്കാൻ പറയുന്നത് കേൾക്കണം. എടാ പറയുന്നത് കേൾക്കണം. നീ ദേഷ്യം, നീ എന്താ എന്റെ പെമ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ അതെന്താ കിടക്കും, നിന്നെ കിടക്കും നട്ടലില്ലാത്തൊരുത്തനല്ല ഞാൻ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ കൊലയാളി വന്ന ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ചെയ്താൽ ഞാൻ മനസ്സിലായത്. നീ മിണ്ടാ പറയുന്ന കേളാളി, നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായവനെന്ന് നാട്ടുകാര് പറയുന്നവനെ നീ ഞാൻ പറയുന്ന കേൾക്കുന്നത്. നീ ഞാൻ പറയുന്ന വീഡിയോ ഞാൻ എവിടെ അഭിപ്രായം പൊലയാളി മോനെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പെണ്ണുങ്ങൾ കിടന്നു കൊടുത്തിട്ട് കയറുന്നു നീ കേട്ടോ. നീ റെക്കോർഡ് ചെയ്താന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ കോൾ ചെയ്തത്. എനിക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് എനിക്ക് എന്തിനാണ് റെക്കോർഡ് ചെയ്ത്? നീ ആരാണ്? നിന്റെ വിചാരം നീ ആരോട് ഇന്ത്യ പ്രസിഡന്റോ? അല്ല, നീ ആരാണ്? നീ മുമ്പ് ഈ പഠിച്ച നീ ഒന്നും കൊറേ ഊച്ചാലി ഫാൻസുകാര് നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാര് നിന്നെ എനിക്ക് നീ ഒരു അതേടാ, ഞാൻ പലാന്തിക്ക് ഉണ്ടായാളാ നീ പറഞ്ഞല്ലോ. നിന്റെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അഡ്രസ്, എന്റെ അഡ്രസ് അയച്ചാൽ. നിനക്ക് ഒരു നട്ടാലും ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വാ. നീ നട്ടാലും എന്റെ അഡ്രസ് തിരുവനന്തപുരത്ത് പേരൂർക്കട വന്നിട്ട് നീ വിളിച്ചാ മതി. ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. അരമണിക്കൂർ അരമണിക്കൂർ ലൊക്കേഷൻ നീ നീ പേരൂർക്കട വന്ന് വിളിക്കുക. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് വരാന്ന്. നീ തിരുവനന്തപുരത്ത് തൃശ്ശൂര് എവിടെയാണ്? പോയി തരത്തിന് കളി. ഞാൻ വേറെ കൂടെ പച്ചത്തെറിയാണ് ഈ പറയുന്ന മാരാറ് അപ്സരയുടെ ഹസ്ബൻഡിനെതിരെ വിളിച്ചിരിക്കുന്ന പച്ചത്തെറിയാണ് നിങ്ങൾ ഈ വോയിസ് റെക്കോർഡിൽ കേട്ടത്. കോൾ റെക്കോർഡാണിത്. അപ്പോൾ ഈ സംഭവത്തിന് താഴെയുള്ള മറ്റൊരു മെസ്സേജ് കൂടി, അഖിൽ മാരാറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പോലെ
ഒരു പരാമർശം അഖിൽ മാരാറ് അപ്സരയുടെ ഹസ്ബൻഡിന് നേരെ ഉന്നയിച്ചതെന്ന്. ഇതാണ് ആ വോയിസ് ക്ലിപ്പ്. ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ ശോഭനയ്ക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ട് പോയാളാ. ഞാൻ അവിടെ നിന്നപ്പോൾ സി ഐ എന്നോട് പറഞ്ഞത്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റിനും പോസ്റ്റ് ഇടുന്ന ആൾ ഉത്തരവാദിയായിരിക്കുമെന്നാണ്. നീ ഇപ്പോൾ ഈ ചാനലിൽ നടത്തിയ വിവരക്കേടുണ്ടല്ലോ. എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് പെമ്മക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനെതിരെ എൻ്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് നല്ല നല്ല തെറിയാൻ വിളിച്ചത്. കാര്യം ആ തെറിയിൽ അങ്ങ് തീരട്ടെന്ന് കരുതി. അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞാൽ മതി. രണ്ട് പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ഷ്വലി യൂസ് ചെയ്തെന്ന് നീ വിളിച്ചു പറഞ്ഞാണ് ചെയ്തത് കേട്ടോ. നിനക്ക് വിവരം പോകുന്നുണ്ടെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരിക. അതുകൊണ്ട് ഈ വിഷയം നീ ഇവിടെ വിട്ടോ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കടന്നു വന്നിട്ട് പോകുന്നവരാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് എടുത്ത് നീ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർ കട വന്നിട്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്നത് അടിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് നീ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ എവിടെയാണ് നിൻ്റെ അടുത്ത് നീ ഇത് കേട്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത്? അതെനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതിനുവേണ്ടി മാത്രമാണ് നിൻ്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ വെച്ചത്. നീ ഫോൺ എടുത്തില്ല, പോട്ടെ, സാരമില്ല. ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തയ്ക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്തകത്തിടാനുള്ള എല്ലാ സാധനങ്ങളും നിന്റെ വിവരക്കേട്ടിനകത്തുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, രണ്ട് പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ലാതെ സംസാരിക്കുക, അമ്മയെ മോശക്കാരെയൊക്കെ ചിത്രീകരിച്ചു പറയുക. നിന്റെ മൂന്ന് പേരും, നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ അറിയോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചോ നീ? അപ്പൊ ഇതാണ് അടുത്ത രണ്ടാമത്തെ ഒരു വോയിസ് ക്ലിപ്പ്. അപ്പൊ ഈ വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് ഏതോ ഒരു ഇന്റർവ്യൂല് ആൽബി ഈ പറയുന്നത് പോലെ അഖിൽ മാരാറുടെ കുടുംബത്തിന് നേരെ ഒരു പരാമർശം നടത്തിയെന്നാണ്. അത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കൊണ്ട് ആണ് ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ നടത്തിയെന്നാണ് പറയുന്നത്. അതായത് വൈഫിനെയും മക്കളെയും അമ്മയൊക്കെ വെച്ച് വ്യക്തിഹത്യ നടത്തിയത് കൊണ്ടാണ് ഇങ്ങനൊരു ചീത്ത വിളിച്ചങ്ങ് തീർത്തത്. അല്ലാതെ വേറൊന്നും ഇത് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്, പക്ഷേ കേസൊന്നും കൊടുക്കത്തില്ല എന്നാണ് മാരാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിത്രയും അഖിൽ മാരാറുടെ വോയിസുകളാണ്. ഇനി ഈ വോയിസുകൾക്കെല്ലാം ശേഷം അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഇട്ടിട്ടുള്ള കുറച്ച് വോയിസസ് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പുള്ളിക്കാരന് ഈ ഇത്രയും വോയിസസ് കേട്ടിട്ട് പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം പുള്ളിക്കാരൻ വോയിസ് ഇട്ടത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആ നമസ്കാരം. ഞാനാണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ്. ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ, അത് വെറുതെ വിട്ടേക്ക്, അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽ മാരാറ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന, എൻ്റെ ഭാര്യയെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, എനിക്കും എൻ്റെ സഹോദരിമാരും വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അഖിൽ മാരാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായി നിന്നു കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അത് ഈ പുറത്തുനിന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സര പുറത്തായി എന്ന് പറയുന്നത്, അപ്സര പുറത്തായി ഞങ്ങൾ പുറത്താവട്ടെ, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ അഖിൽ മാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ മൂന്നാല് സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിലിടുന്ന സമയത്ത് അഖിൽ മാരാറ് പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമൻ്റ് ഇടുന്നു. അത് എൻ്റെ ചേച്ചിയും എൻ്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്വന്തം പെങ്ങളെക്കുറിച്ച്, സ്വന്തം അമ്മയെക്കുറിച്ച്, സ്വന്തം ഭാര്യയെക്കുറിച്ച്, സ്വന്തം മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന എത്രയെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ. അഖിൽ മാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ്. അഖിൽ മാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. സുപ്രീം കോടതിയിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽ മാരാർ ഇങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോൾ, അവിടെ പോയ 50-60 പെൺകുട്ടികളുണ്ട്, ഇവരൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ്. ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അഖിൽ മാരാർക്ക് എതിരെ പറഞ്ഞത്. ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ്. അതിൽ എനിക്ക് യാതൊരു ഖേദവുമില്ല. ഇനി ഇതിന്റെ പുറത്ത് അപ്സര ഔട്ടാവണേ അങ്ങ് ഔട്ടാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും.
പിന്നെ വേറെ കാര്യം, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് അപ്സര ഔട്ടാവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. അപ്സര ഔട്ടാവില്ല. അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്സരയെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും. 100 ദിവസം അവിടെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ അഖിൽമാരാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താണ് പറയുക, നാട്ട് നമ്മൾ അറിയുന്ന വേറൊരാളുടെ അമ്മേനെയോ ഭാര്യയോ ഒരാള് പുറത്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു. ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര, ശരണ്യ, ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അഖിൽമാരാർ പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിൽമാരാർ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്ത, കൂടെ കിടന്നു കൊടുത്ത സ്ത്രീകൾ ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ പെങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്സരയെ പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത്. ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയുക, ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഒച്ച ഇത്തിരി കൂടുതലാണ്. പല ആൾക്കാരും പറയുന്നു അപ്സരയെ ഔട്ടാക്കാനാണ്. അപ്സരയെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ. ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി, എനിക്ക് നല്ല ബാക്ക് പെയിനുള്ള സമയമാണ്, ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇൻ്റർവ്യൂ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇൻ്റർവ്യൂകളിൽ സംസാരിച്ചെങ്കിൽ അത് എനിക്ക് എൻ്റെ ഭാര്യ അത്ര ഇഷ്ടമാണ് ഈ ലോകത്ത്. ആ ഇൻ്റർവ്യൂ നിങ്ങൾ കേട്ടു നോക്കുക, ഈ എൻ്റെ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അമ്മയെയും എൻ്റെ ഭാര്യ അപ്സരയാണ്. എൻ്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്ത് എൻ്റെ ഭാര്യ അപ്സരയാണ്. അപ്സരയ്ക്കെതിരെ ഇനി മാരാരല്ല, മാരാരുടെ ആര് വന്ന് സംസാരിച്ചാലും അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും. അതിൻ്റെ പുറത്തുണ്ടാവുന്ന എന്ത് കോൺസിക്വൻസ് അല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയുക, മാനസിക ബലം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, മാരാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ അല്ല ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ 1, 2, 3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെയാണ്. ഇതിന്റെ പുറത്ത് എന്ത് വിവാദം ആണെങ്കിലും ഉണ്ടാവട്ടെ, അത് എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, അപ്സര ഔട്ട് ആവില്ല. അപ്സര ഔട്ട് ആവില്ല എന്നത് എന്റെ വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ വോട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്സര ഔട്ട് ആവില്ല, അപ്സര 100 ദിവസം അവിടെ നിൽക്കും. പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞേ പറ്റൂ, കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമമുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ടുണ്ടാവുന്ന എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഇത്ര ശബ്ദവ്യാപ്തി സംസാരിച്ച് ദേഷ്യം എന്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ സോറി. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെങ്ങളും നമ്മുടെ അമ്മയൊക്കെ ആവുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ നമുക്ക് സങ്കടം വരും. അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അപ്സരയുടെ ഹസ്ബൻഡ് പറയുന്നത്. ഈ പറയുന്ന പോലെ അഖിൽമാരാർ 1-2 മാസം മുന്നേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉന്നയിക്കുകയുണ്ടായി കാസ്റ്റിംഗ് കോച്ചിൻ്റെ കേസ്. അപ്പോൾ അതിനുശേഷം ഒത്തിരി സൈബർ അറ്റാക്ക് ഈ പറയുന്ന അപ്സരയുടെ ഹസ്ബൻഡിന് നേരിടേണ്ടി വന്നു എന്നൊരു കാരണം കൊണ്ടാണ് ഇൻ്റർവ്യൂ കൊടുത്തത്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിളിച്ച് തെറി വിളിച്ചത് എന്നാണ് അപ്സരയുടെ ഹസ്ബൻഡ് പറയുന്നത്. ഇതെന്തൊക്കെയാണ് നടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീഷണി പോലെയാണ് ഇതിനകത്ത് മാരാർ പറയുന്നത്. പച്ചത്തെറി നിങ്ങൾ കേട്ടതാണ്, ഞാനൊന്നും ബീപ്പ് ചെയ്തിട്ടില്ല. പച്ചത്തെറി വിളിച്ചിരിക്കുകയാണ്. ഈ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പിയാറാണെന്നൊക്കെ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു എക്സ്ക്ലൂസീവ് സാധനം ഞാൻ എൻ്റെ ചാനലിലൂടെ പുറത്തു വിട്ടു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ് സുഹൃത്തുക്കളെ, നമ്മുടെ മലയാളം ബിഗ് ബോസിന് മാത്രം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുക, എക്സ് കണ്ടസ്റ്റൻസ് വിളിച്ച് സംസാരിക്കുക, കവാലക്കുട്ടി അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുക? അറിയത്തില്ല, നോക്കാം. ഇതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഫർദർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ചാനൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.